ഡാന ചുഴലിക്കാറ്റിന്റെ പ്രഹരശക്തി കണക്കിലെടുത്ത് അതീവ ജാഗ്രതയിലാണ് ഒഡീഷ, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളിലെ തീരദേശ മേഖല. കാറ്റഗറി 2 ചുഴലിക്കാറ്റ് ആയതിനാൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ കൃത്യമായ മുന്നൊരുക്കങ്ങൾക്ക് സാധിക്കുമെന്ന വിലയിരുത്തലുണ്ട്. 1,86,000 ആളുകളെയാണ് ആകെ ഒഴിപ്പിക്കുന്നത്. ഇത് അന്തിമഘട്ടത്തിലാണ്. ഒഡീഷയിൽ കട്ടക്, പുരി, ബാലസോർ, ഭദ്രക് ഉൾപ്പെടെ 14 ജില്ലകളിലെയും പശ്ചിമ ബംഗാളിലെ സൗത്ത് 24 പർഗാന, നോർത്ത് 24 പർഗാന, ഹൂഗ്ലി, ജാർഗ്രാം, മെഡ്നിപൂർ ഉൾപ്പെടെ 7 ജില്ലകളിലെയും ഡാന ബാധിക്കും. കാറ്റ് ഇന്ന് രാത്രിയോടെയോ നാളെ പുലർച്ചയോടെയോ കരയിൽ പ്രവേശിക്കും. മുന്നൊരുക്കങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനും രക്ഷാപ്രവർത്തനങ്ങൾക്കുമായി പോലീസിനും സംസ്ഥാന ദുരന്ത നിവാരണ സേനയ്ക്കും പുറമെ NDRF, കോസ്റ്റ് ഗാർഡ്, ഫയർഫോഴ്സ് അംഗങ്ങളെയും വിന്യസിച്ചു. പശ്ചിമ ബംഗാൾ, ഒഡീഷ സംസ്ഥാനങ്ങൾക്ക് പുറമെ ജാർഖണ്ഡിലും ബീഹാറിലും ആന്ധ്രാപ്രദേശിലും 56 NDRF സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്. കൊൽക്കത്ത രാജ്ഭവനിലടക്കം 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം സജ്ജം. ശനിയാഴ്ച വരെ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ തുടരുമെന്നാണ് പ്രവചനം. ഒഡീഷയിലും ബംഗാളിലും റെഡ് അലേർട്ടിന് പുറമെ ജാർഖണ്ഡിലടക്കം ഓറഞ്ച് അലേർട്ട്. മത്സ്യത്തൊഴിലാളികളോട് കടലിൽ പോകരുത് എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ബോട്ടുകൾ കടലിൽ പോകാൻ അനുവദിക്കില്ല. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉള്ളവർക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കാൻ പ്രത്യേക സംഘങ്ങൾ. ഇന്ന് വൈകിട്ടോടെ 2 സംസ്ഥാനങ്ങളും കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് പോകും. ഭുവനേശ്വർ, കൊൽക്കത്ത വിമാനത്താവളങ്ങൾ അടച്ചിടും. ഇതിനോടകം 200+ തീവണ്ടികൾ റദ്ദാക്കിയിട്ടുണ്ട്. നാളെ രാവിലെ 9 മണി വരെയാണ് നിയന്ത്രണങ്ങൾ. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.